ചെന്നൈയിലേക്കുള്ള ട്രെയിനിലിരിക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊന്നും അഖിലിന് ആകർഷണീയമായി തോന്നിയില്ല. അവൻ്റെ മനസ്സിൽ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. ചെന്നൈയിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. പ്രൈവറ്റ് കമ്പനിയാണെങ്കിലും നല്ല ശമ്പളമുള്ള ജോലിയാണ്. ആ ജോലി കിട്ടിയാൽ തൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് അവനറിയാം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പുച്ഛവും സഹതാപവും മാറും. കാമുകയുടെ മുന്നിൽ നെഞ്ചു വെച്ച് നിന്ന് ഇറങ്ങി വന്ന് ഞാൻ സ്വീകരിക്കാം എന്ന് പറയാം. അവൾക്ക് തൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനുണ്ട്. തന്നെക്കാളും കൊള്ളാവുന്ന ചെക്കന്മാരവളുടെ പിന്നാലെയുണ്ടെന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവളൊന്ന് തൊടാൻ പോലും സമ്മതിക്കാത്തത്. ജോലി കിട്ടി മടങ്ങി ചെന്നാൽ അവൾക്ക് പിന്നെ എതിർപ്പൊന്നും ഉണ്ടാവില്ല. അവളെയും കുറ്റം പറയാൻ പറ്റില്ല. അവളുടെ സൗന്ദര്യം കണ്ടാണല്ലോ താനും അവളെ പ്രേമിച്ചത്. എല്ലാവർക്കും അവരവരുടേതായ സ്വാർത്ഥതയുണ്ട്. പെട്ടെന്നാണ് എതിർവശത്തൊരു പെൺകുട്ടി വന്നിരുന്നത്. അവൻ ചിന്തകളിൽ നിന്നുണർന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ അടിപൊളിയാണെന്ന് അവളെ തോന്നി. അവളുടെ കയ്യിൽ രണ്ട് ബാഗുണ്ട്. അതിലൊന്ന് അവളുടെ സീറ്റിൻ്റെ അടിയിൽ വെച്ചു. പിന്നെ അവൾ ചുറ്റും നോക്കി. എന്നിട്ട് അവനെ നോക്കി. ബാഗ് ഞാൻ അവിടെ വെച്ചോട്ടെ, അവൾ ചോദിച്ചു. പിന്നെന്താ, അവളോട് സംസാരിക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു അവൻ. അവൻ ബാഗ് വാങ്ങി സീറ്റിൻ്റെ അടിയിൽ വെച്ചു. പിന്നെ അവൾ മുടിയൊക്കെ ഒതുക്കി വെച്ച് ഫോണോട് താരയെ വിളിച്ചു. സംസാരം കേട്ടപ്പോൾ അത് അച്ഛനോടോ അമ്മയോടോ ആണെന്ന് അവന് മനസ്സിലായി. പിന്നെയും ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്, കൂട്ടുകാരെയാണെന്ന് തോന്നുന്നു. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞവൾ വീണ്ടും ചുറ്റും നോക്കി. അവളുടെ നോട്ടം അവൻ്റെ നേരെയായി. എന്താ പേര്? കിട്ടിയ അവസരം അവൻ പാഴാക്കിയില്ല. നയന, അവൾ പറഞ്ഞു. എൻ്റെ പേര് അഖിൽ, ഞാൻ ചെന്നൈക്കാണ്. കുട്ടി എങ്ങോട്ടാ? അവൻ ചോദിച്ചു. ഞാനും ചെന്നൈക്കാണ്, അവൾ പറഞ്ഞു. അവന് സന്തോഷമായി. അപ്പോൾ ഇന്ന് രാത്രി മുഴുവൻ അവൾ തൻ്റെ കൂടെയുണ്ട്. മനസ്സിലെ ടെൻഷനൊക്കെ മാഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞിരുന്നു. ജീൻസും ടോപ്പാണ് അവളുടെ വേഷം. നാടൻ വേഷത്തിൽ അവളെ കണ്ടാൽ എങ്ങനെയിരിക്കും? പാവാടിയും ടോപ്പ് ധരിച്ച് അവളെ ഒന്ന് സങ്കല്പിച്ച് നോക്കി. അടിപൊളി, അവൻ മനസ്സിൽ പറഞ്ഞു. സന്ധ്യമയങ്ങി. ട്രെയിൻ നല്ല വേഗത്തിൽ ചീറി പായുകയാണ്. അവളേതോ പുസ്തകം വായിച്ചിരിപ്പുണ്ട്. അവളുടെ ബെർത്ത് മുകളിലാണ്, അവൻ്റെ താഴെയും. താഴത്തെ ബെർത്ത് ചോദിച്ചാൽ ഒഴിഞ്ഞു കൊടുക്കാം. എങ്ങനെയെങ്കിലും അവളോട് കമ്പനി കൂടണം. അതിനൊരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു അവൻ. പക്ഷേ അവളൊരു ചാട്ടത്തിന് മുകളിലത്തെ ബെർത്തിലെത്തി. കുറച്ച് സമയം അവൾ അവിടെ ഇരുന്നു. പിന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങി. അവൾ തിരിച്ചു വന്നപ്പോൾ പാവാടിൻ ടോപ്പാണ് വേഷം. അവൻ മനസ്സിൽ കണ്ട അതേ രൂപം. പാവാടയ്ക്ക് അല്പകർക്കം കൂടുതലാണ്. അതുമാത്രമാണ് വ്യത്യാസം. അവൾ ഡിന്നർ ആസ്വദിച്ച് കഴിക്കുന്നത് അവൻ കൺകോണിലൂടെ കണ്ടു. പൊതിച്ചോറാണ്, അമ്മ കിട്ടിക്കൊടുത്തതാവും. അതിൻ്റെ മണമടിച്ചപ്പോൾ അവൻ്റെ നാവിൽ വെള്ളമൂറി. അവന് ട്രെയിനിലെ ഫുഡായിരുന്നു ആശ്രയം. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് കഴിച്ചു. അവൾ കൈ കഴുകി മടങ്ങി വന്നു. അവൾ ബെർത്തിലേക്ക് ചാടിക്കേറിയപ്പോൾ അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരി വിടർന്നു. പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ അവൻ്റെ കണ്ണിൽ തെളിഞ്ഞത് നിമിഷാർത്ഥം കൊണ്ട് അവൻ കണ്ട കാഴ്ചയാണ്. അവൻ കണ്ണടച്ചിരുന്നു. അവൾ മൂടി വച്ചിരിക്കുന്നത് ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യമാണെന്ന് അവന് മനസ്സിലായില്ല. അവൻ കൺകോണിലൂടെ അവളെ നോക്കി. ഫോണിൻ്റെ പ്രകാശത്തിൽ അവളുടെ മുഖം തിളങ്ങുന്നുണ്ട്. അവൾ കാൽപാദങ്ങൾ ഇളക്കുന്നുണ്ട്. അവൾ ഏതോ പാട്ടിന് താളം പിടിക്കുകയാണ്. പെട്ടെന്ന് അവൾ അവനെ നോക്കി. അവൻ മുഖം പൊട്ടിച്ചു. താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് സംശയമുണ്ടെന്ന് അവന് മനസ്സിലായില്ല. അവൻ വീണ്ടും അവളെ നോക്കി. അവൾ അവനെ നോക്കി കിടപ്പുണ്ടായിരുന്നു. കള്ളത്തരം കണ്ടുപിടിച്ചതുപോലെ അവൾ പുഞ്ചിരിച്ചു. ഒരു പരിചയമില്ലാത്ത തൻ്റെ നോട്ടം അവളെങ്ങനെയായിരിക്കും കാണുന്നത്? നല്ല രീതിയിലൊന്നും ആയിരിക്കില്ല. അവൾ പെട്ടെന്ന് ഫോൺ ഉയർത്തി കാണിച്ചു. അതിൽ തെളിഞ്ഞത് അവളുടെ ഫോൺ നമ്പറാണ്. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ഹായ്, അവൻ മെസ്സേജ് അയച്ചു. കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വല്ലാതെ വട്ടം കറങ്ങുന്നു. അവളുടെ മെസ്സേജ് വന്നു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഞാനൊരു വായി നോക്കിയാണെന്ന് വിചാരിച്ചാലോ എന്ന് ഓർത്തിട്ട. അവൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. ഞാനിങ്ങനെ മുന്നിലൂടെ പാറിപ്പറന്ന് നടക്കുമ്പോൾ എന്നെ നോക്കിയില്ലെങ്കിലാണ് പ്രശ്നം. രണ്ടിലൊരാൾക്ക് കുഴപ്പമുണ്ടെന്ന് ഉറപ്പല്ലേ? അവളുടെ മെസ്സേജ് വന്നു. അവൻ ധൈര്യത്തോടെ അവളെ നോക്കി. അവൾ കമഴ്ന്ന് കിടന്ന് മെസ്സേജ് വായിക്കുകയാണ്. അവളെല്ലാ അഴകളും തിരിഞ്ഞ സുന്ദരിയാണെന്ന് അവന് മനസ്സിലായി. കണ്ണിൽ കണ്ണിൽ നോക്കിക്കിടന്ന് രണ്ടുപേരും മെസ്സേജ് അയച്ചു. പെട്ടെന്ന് അവളുടെ കോൾ വന്നു. അവന് വിശ്വസിക്കാനായില്ല. അവളുടെ ശബ്ദം ഫോണിലൂടെ അവൻ കേട്ടു. ടൈപ്പ് ചെയ്ത് കൈ കഴിച്ചു. അതുകൊണ്ടാണ് അവൾ വെറുതെ പറഞ്ഞതാണെന്ന് അവനറിയാം. പിന്നെ സമയം പോയത് രണ്ടുപേരും അറിഞ്ഞില്ല. ബോഗിയിൽ എല്ലാവരും തന്നെ ഉറക്കമായി. അവൻ യാത്രയുടെ ഉദ്ദേശമല്ല അവളോട് പറഞ്ഞു. പക്ഷേ അവളൊന്നും തുറന്ന് പറഞ്ഞില്ല. താൻ പിന്നാലെ ചെന്നാലോ എന്ന് പേടിച്ചിട്ടാവും. എനിക്ക് ഉറക്കം വരുന്നു, അവൾ പറഞ്ഞു. അവൾ എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ ബാത്റൂമിൽ പോകാനാണെന്ന് അവന് മനസ്സിലായി. താഴേക്ക് ഇറങ്ങിയപ്പോൾ അവൻ്റെ കള്ളൻ നോട്ടം അവൾ കൺകോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. കള്ളൻ, അവൾ മന്ത്രിക്കുന്നവൻ കേട്ടു. അവൻ ചമ്മലോടെ അവളെ നോക്കി. പക്ഷേ അവളുടെ സ്വരത്തിൽ ദേഷ്യവും പരിഹാസവും ഒന്നുമില്ലെന്ന് അവനറിയാമായിരുന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ കുസൃതിയുണ്ട്, സ്നേഹവും. അവൾ അല്പം നടന്നിട്ട് തിരിഞ്ഞു നോക്കി. അവൻ പിന്നാലെ വരുന്നുണ്ട്. ട്രെയിനിൽ മങ്ങി വെളിച്ചമേയുള്ളൂ. ഡോറെല്ലാം ക്ലോസാണ്. ട്രെയിൻ ഏതാ തുരങ്കത്തിലേക്ക് കയറിയെന്ന് തോന്നുന്നു. വല്ലാത്ത ശബ്ദമാണ്. പെട്ടെന്ന് അവൾ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിച്ചപ്പോൾ രണ്ടുപേർക്കും വിഷയങ്ങളൊന്നും കിട്ടിയില്ല. മെസ്സേജ് അയച്ചപ്പോൾ വിഷയങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. അവളും അത് ആഗ്രഹിച്ചിരുന്നെന്ന് തോന്നുന്നു. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് അവൾ അവനെ തള്ളിമാറ്റി ഓടിപ്പോയി. അവൻ തിരിച്ചു വന്നപ്പോൾ അവൾ നാണത്തോടെ അവനെ നോക്കി. ഗുഡ് നൈറ്റ്, അവളുടെ മെസ്സേജ് വന്നു. അവൾ പെട്ടെന്നുറങ്ങി. അവൻ ഉറക്കം വരാതെ കിടന്നു. ചെന്നൈയിൽ ട്രെയിൻ ഇറങ്ങിയപ്പോഴേക്കും രണ്ടുപേരും സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ജോലി കിട്ടും, എനിക്ക് ഉറപ്പാണ്, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവൻ ആദ്യം വിളിച്ചത് അവളെയാണ്. എനിക്കറിയാം, ഇൻ്റർവ്യൂ ബോർഡിൽ എൻ്റെ ചേച്ചിയുമുണ്ട്. ചേച്ചി അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറാണ്, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. അവൾ മനസ്സ് തുറന്നു. അവൾക്ക് കല്യാണാലോചന നടക്കുന്ന സമയമാണ്. അവനെ കണ്ടപ്പോഴേ അവൾക്ക് ഇഷ്ടമായി. ഇൻ്റർവ്യൂവിന് പോകുന്ന കമ്പനിയുടെ പേര് കേട്ടപ്പോൾ നിന്നെ മതിയെന്ന് തീരുമാനിച്ചു. അപ്പോൾ തന്നെ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു, അവൾ പറഞ്ഞു. വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാമെങ്കിൽ എല്ലാവരെയും കണ്ടിട്ട് പോകാം, അവൾ പറഞ്ഞു. അതൊരു പെണ്ണുകാണലാണെന്ന് അവനറിയാമായിരുന്നു.
അവൻ അവിടെ എത്തിയപ്പോൾ ചേച്ചിയും ഭർത്താവും കുട്ടികളുമൊക്കെ ഉണ്ട്. അവന് ഹൃദ്യമായ സ്വീകരണം കിട്ടി. അവൻ്റെ പെരുമാറ്റം എല്ലാവർക്കും ഇഷ്ടമായി. വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു, കല്യാണവും നിശ്ചയിച്ചു. അവനെ യാത്രയാക്കാൻ അവളും കൂടെ ചെന്നു. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകാം, ലിഫ്റ്റിൽ പോയാൽ പെട്ടെന്ന് താഴെ ചെല്ലും, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ അവൾ മന്ത്രിച്ചു. ഇന്നലെ ഉറക്കം വരാതെ കിടക്കുന്ന ഞാൻ കണ്ടു, ഇനി ഉറക്കം കളയണ്ട. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവളെ സ്വന്തമാക്കാൻ അവന് നിമിഷങ്ങൾ മതിയായിരുന്നു. ഒന്നാകുമ്പോൾ അവൻ എല്ലാം തികഞ്ഞ ഒരാൺകുട്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ദിവസങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി, അവൾ അവൻ്റെ സ്വന്തമായി. ചെന്നൈയിൽ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ രണ്ടു പേർക്കും ഒരേ മനസ്സായിരുന്നു.